കിഫ്ബി ധനലഭ്യത ഉറപ്പുവരുത്തി നിർമ്മിച്ച വൈറ്റില കുണ്ടന്നൂർ ഫ്ലൈ ഓവറുകൾ ജനുവരി 9 നാടിന് സമർപ്പിക്കുന്നു. ഗുഡ് മോർണിംഗ് അഗൈൻ എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല പ്രഭാതം വീണ്ടും ഞാൻ ആശംസിക്കുന്നു. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 31 മിനിറ്റ്. ഇന്ന് വെള്ളിയാഴ്ച January 8. 9 മണിക്ക് നിയമസഭാ സമ്മേളനം ആരംഭിക്കും. നിയമസഭാ സമ്മേളനം നിങ്ങൾക്കറിയാം ഏറ്റവും ഈ നിയമസഭയുടെ കാലത്തെ ഏറ്റവും അവസാനത്തെ സമ്മേളനമാണ് നടക്കുന്നത്. ബജറ്റ് സമ്മേളനം കൂടിയാണ്. ഒരുപാട് പ്രതിഷേധങ്ങളും ഒക്കെ വരാൻ സാധ്യതയുള്ള സമ്മേളനം കൂടിയായിരിക്കും. സഭ കലുഷിതമായിരിക്കും ഇൻ ഷോർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അത് 9 മണിക്ക് തത്സമയം 24 സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അതിപ്പോൾ നമുക്കൊപ്പം തന്നെ നിങ്ങൾ യാത്ര ചെയ്യുക. ഇനി നമുക്കേറ്റവും സന്തോഷകരമായൊരു വാർത്തയാണ് കൊച്ചി നഗരത്തിലെ പ്രത്യേകിച്ച് വൈറ്റില ഭാഗത്തെ ഗതാഗത കുരുക്കിന് ആശ്വാസ ശമനമുണ്ടാക്കാൻ പോകുന്നെന്ന കാര്യം. തീർച്ചയായിട്ടും ഗതാഗത കുരുക്കിൽ ശ്വാസം മുട്ടുന്ന കൊച്ചിക്ക് നാളെ മുതൽ ഒരു പുതിയ ജീവിതമായിരിക്കുമെന്നാണ് ആളുടെ വിശ്വാസം. കുണ്ടന്നൂരിലെയും വൈറ്റിലയിലെയും മേൽപ്പാലങ്ങൾ നാളെ മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കുകയാണ്. കിബിയുടെ ധനസഹായത്തോടെ പൊതുമരാമത്ത് വകുപ്പ് ദേശീയപാതാ വിഭാഗത്തിൻ്റെ മേൽനോട്ടത്തിലായിരുന്നു ഇത് 2 പാലങ്ങളുടെ നിർമ്മാണം. 24 റിസർച്ച് ടീം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഹലോ, നമ്മളൊരു യാത്ര പോകുന്നു കൊച്ചി കാണാൻ. കൊച്ചിയിൽ അതിന് കാണാൻ എന്തുണ്ട് എന്നായിരിക്കും പ്രേക്ഷകർ ഇപ്പോൾ ചോദിക്കുന്നത്. കാണാൻ പലതുമുണ്ട്. കൊച്ചി പഴയ കൊച്ചിയല്ല. സീപ്പോർട്ട് എയർപോർട്ട് റോഡ് വഴി നമ്മൾ എടപ്പള്ളിയിലേക്ക്. നമ്മൾ ഇവിടെ നിന്നും ചെറിയൊരു ടേണിംഗ് എടുക്കുന്നു, ഇടതോരം ചേർന്ന് പോകുന്നു, ഇടത്തോട്ട്. അവിടെ ഒരു കാഴ്ചയുണ്ട്, ആ കാഴ്ചയിലേക്കാണ്. ലെറ്റ്സ് ഗോ. കൊച്ചി ധനുഷ്കോടി ദേശീയപാത വഴിയുള്ള ഈ പാലത്തിന് മുകളിലൂടെയായിരുന്നു നമ്മുടെ ഈ റൈഡ് പോകേണ്ടിയിരുന്നത്. എന്നാൽ പാലഫിഷിങ്ങുകൾ ശരിക്കും പണി തുടങ്ങി. അതുകൊണ്ട് ഈ പഞ്ചപടി പാലം ഇപ്പൊ പുനർജന്മം കാത്തു കിടക്കുക. നമുക്ക് ഈ വഴി ഒടുവിൽ നമ്മൾ എത്തി. കൊച്ചിക്ക് പഴയ താളമേ ഉള്ളൂ. കൊച്ചി നഗരം വേഗത്തിലൊക്കെ മാറുന്നുണ്ട്. പക്ഷേ ആ പഴയ താളത്തിൽ നിന്നും ഈ കുരുക്ക് കാരണം കൊച്ചിക്കൊരു മോചനമില്ല എന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ ഈ പാലം വരുന്നതോടെ കൊച്ചിയുടെ താളം മാറും, നഗര ജീവിതത്തിന്റെ വേഗവും മാറും. അപ്രോച്ച് റോഡടക്കം 717 മീറ്റർ ദൈർഘ്യമുള്ള വൈറ്റിലിയിലെ മേൽപ്പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് 2017 December 11. 34 തൂണുകൾ, 30 പൈൽ ക്യാപ്പുകൾ, 140 പൈലുകൾ, 116 ഗർഡറുകൾ, 440 മീറ്റർ ദൈർഘ്യമുള്ള വയഡക്ക്, 30 സ്പാനുകൾ, 27.2 മീറ്റർ വീതി. ദേശീയപാതയിൽ സാധാരണഗതിയിൽ പോകുന്ന ഏറ്റവും ഉയരം കൂടിയ ട്രെയിലറിന് 4.7 മീറ്റർ ഉയരമാണുള്ളത് എന്ന് ഓർമ്മിക്കണം. വൈറ്റിലെ മേൽപ്പാലവും മെട്രോ പാലവും ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത് 5.5 മീറ്റർ ഉയരത്തിലാണ്. മൊത്തം ചെലവ് 85 കോടി രൂപ. കിഫ്ബിയുടെ ധനസഹായം. കിഫ്ബിയുടെ ധനസഹായത്തോടെ PWD ദേശീയപാതാ വിഭാഗത്തിന്റെ മേൽനോട്ടം. ഇതാണ് കുണ്ടന്നൂർ മേൽപ്പാലം. കുണ്ടന്നൂർ മേൽപ്പാലം 2018 March പണി ആരംഭിക്കുന്നത്. ഇക്കഴിഞ്ഞ് 2020 March-April മാസത്തോടുകൂടി പൂർണ്ണമായും പണി പൂർത്തിയായി ഗതാഗതത്തിനായി തുറന്നു കൊടുക്കുമെന്നായിരുന്നു നമ്മുടെ പ്രതീക്ഷ. പണി ഏകദേശം അത്രത്തോളം എത്തിയിരുന്നു. പക്ഷേ അപ്പോഴാണ് നിർഭാഗ്യമായി കോവിഡ് എന്ന മഹാമാരി വന്ന് നമ്മുടെ മുന്നിൽ ഒരു വലിയ പ്രശ്നമായി നിൽക്കുന്നതും പണി തടസ്സപ്പെടുന്നതും. എന്തായാലും ഈ January 9 കുണ്ടന്നൂർ പാലം കൂടി തുറക്കുന്നതോടെ കുണ്ടന്നൂരും വൈറ്റിലയും കടന്ന് കൊച്ചിയുടെ നഗരജീവിതം കൂടുതൽ വേഗമാകും, കൂടുതൽ താളം കണ്ടെത്തുകയും ചെയ്യും. അപ്രോച്ച് റോഡടക്കം 701 മീറ്റർ നീളം, 196 പൈലുകൾ, 30 പൈൽ ക്യാപ്പുകൾ, 32 തൂണുകൾ, 120 ഗർഡറുകൾ, 420 മീറ്റർ ദൈർഘ്യമുള്ള വയഡക്ക്, വീതി 24.2 മീറ്റർ,
28 സ്പാനുകൾ, 16 പിയർ ക്യാപ്പുകൾ, മൊത്തം ചെലവ് 74.5 കോടി രൂപ കിഫ്ബിയുടെ ധനസഹായം. നിർമ്മാണം ആരംഭിച്ചത് 2018 മാർച്ച് 12 പൊതുമരാമത്ത് വകുപ്പിന്റെ ദേശീയപാതാ വിഭാഗത്തിന്റെ മേൽനോട്ടം. കൊച്ചി നഗരം പുതിയ താളം വീണ്ടെടുക്കുന്നു. കൊണ്ടന്നൂർ വൈറ്റില മേൽപ്പാലങ്ങൾ തുറന്നു കൊടുക്കുന്നതിലൂടെ കൊച്ചിയുടെ ഗതാഗത കുരുക്ക് എന്നേക്കുമായി അവസാനിക്കുന്നു. കിഫ്ബി ഫണ്ടിൽ നിന്നും 85 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ചിരിക്കുന്ന വൈറ്റില മേൽപ്പാലവും 74 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ചിരിക്കുന്ന കൊണ്ടന്നൂർ ഫ്ലൈഓവറും അങ്ങനെ കൊച്ചിക്ക് തുറന്നു കൊടുക്കുന്നു. കൊച്ചിയുടെ ഗതാഗതം ഇനി അതിവേഗമാകുന്നു. നഗരജീവിതം പുതിയ താളം കണ്ടെത്തുന്നു. കിഫ്ബി ഫണ്ടിംഗിൽ കേരള സർക്കാരിന്റെ പൊതുമരാമത്ത് വകുപ്പ് ദേശീയപാതാ വിഭാഗത്തിന്റെ പൂർണ്ണമായിട്ടുള്ള മേൽനോട്ടത്തിൽ നിർമ്മിച്ചിരിക്കുന്ന കുണ്ടന്നൂർ വൈറ്റില മേൽപ്പാലങ്ങൾ അങ്ങനെ നാടിന് സമർപ്പിക്കുന്നു. എന്തായാലും ഈ രണ്ട് മേൽപ്പാലങ്ങൾ നാളെ മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കുന്നതോടെ വൈറ്റില ഭാഗത്ത് അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്ക് പൂർണ്ണമായും ഇല്ലാതാകും എന്നാണ് പ്രതീക്ഷ. നമുക്ക് എന്തായാലും നാളെ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. ഇനി മറ്റൊരു വാർത്ത വരുന്നു. ജോസ് കെ മാണി കടുത്തുരുത്തിയിൽ മത്സരിക്കണമെന്ന ആവശ്യവുമായി കേരള കോൺഗ്രസ് എമ്മിലെ നേതാക്കളും അണികളും രംഗത്ത്. പാലയേക്കാൾ പ്രധാനം കടുത്തുരുത്തി എന്നാണ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം. കടുത്തുരുത്തിയിൽ ജോസ് കെ മാണി എത്തിയാൽ വൻ ഭൂരിപക്ഷം നേടാനാകുമെന്നാണ് മുൻ എം എൽ എ പി എം മാത്യു പറയുന്നത്. കെ എം മാണിയുടെ ഔദാര്യം കൊണ്ട് മാത്രമാണ് മോൻസ് ജോസഫ് കടുത്തുരുത്തിൽ ജയിച്ചതെന്നും ക്രൈസ്തവ സഭകളുടെ പിന്തുണ ജോസിനെന്നും പി എം മാത്യു 24 പറഞ്ഞു. മാണി സാറിന്റെ പൈതൃകം ഏറ്റെടുത്ത് പാർട്ടിയുടെ ചെയർമാനായി മാറിയ ജോസ് കെ മാണി എം പി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നെങ്കിൽ ആദ്യ പരിഗണന കടുത്തുരുത്തിക്കായിരിക്കണമെന്നാണ് കടുത്തുരുത്തിയിലെ മുഴുവൻ പ്രവർത്തകരുടെയും ആഗ്രഹം. മോൻസ് ജോസഫ് 20 കൊല്ലമായ എം എൽ എ ആണ്. പക്ഷേ അത് 10 കൊല്ലമായത് കെ എം മാണി സാർ ഔദാര്യപൂർവ്വം വിട്ടുകൊടുത്ത സീറ്റിലാണ് 2016 വിജയിച്ചത്. ഇപ്പം 15,000 വോട്ട് ഇപ്പം ക്ലിയർ ലീഡ് 2 ചിഹ്നത്തിലുണ്ട്. ജോസ് കെ മാണി വരുന്ന പക്ഷം അത് ഒരു 20,000 വോട്ടിന് മുകളിലേക്ക് പോകും. മുകളിലേക്ക് എത്ര വരെയും പോകാം? ചുരുങ്ങിയത് 25,000 വോട്ട് വരെയെങ്കിലാകുമെന്നാണ് ഇവിടുത്തെ എൻ്റെ ഈ ദീർഘകാലത്തെ ഈ നിയമത്തിലെ രാഷ്ട്രീയ പ്രവർത്തന പരിചയം കൊണ്ട് എൻ്റെ അനുഭവ സമ്പത്ത് കൊണ്ടും എൻ്റെ വ്യക്തിബന്ധം കൊണ്ടും എനിക്ക് ഉറച്ച വിശ്വാസം 25,000 വോട്ട് വരെ വരാവുന്നതാണ്. ജോസ് കെ മാണി മത്സരിക്കുക പാലയിലാകുമോ അതോ കടുത്തുരുത്തിയിലേക്ക് ചുവടുമാറ്റം ഉണ്ടാക്കുമോ? നമുക്ക് കൂടുതൽ വിവരങ്ങൾ നൽകാനായി കോട്ടയത്ത് നിന്ന് സി ജി ദിലിജിത്ത് നമുക്കൊപ്പം ചേരുകയാണ് ഈ തത്സമയത്തിൽ. ഗുഡ് മോർണിംഗ് ദിലിജിത്ത്, നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് കടുത്തുരുത്തിയിലേക്കൊരു മാറ്റം ജോസ് കെ മാണി ഇഷ്ടപ്പെടുമോ? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. പാല ഹൃദയവികാരം ആയിരുന്നു ആണ് എന്നതായിരുന്നു ജോസ് കെ മാണിയുടെ ഇതുവരെയുള്ള പ്രതികരണം. ഇതിനായുള്ള ഇടതുമുന്നണിയിൽ ഈ പാല സീറ്റ് ജോസ് കെ മാണിക്ക് കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും അത് സംബന്ധിച്ച തർക്കങ്ങളും നിലവിൽ നിലനിൽക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പാല സീറ്റ് ഏറ്റെടുത്ത് കേരള കോൺഗ്രസിന് കൈമാറിയാൽ എൻ സി പി മാണി സി കാപ്പൻ്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം എൻ സി പി നേതാക്കൾ മുന്നണി വിടുമെന്നും യു ഡി എഫിലേക്ക് പോകുമെന്നും അടക്കമുള്ള അഭ്യൂഹങ്ങൾ പുറത്തു വരികയാണ്. ഇതിനിടെയാണ് ജോസ് കെ മാണിക്ക് പാല സുരക്ഷിതമാണോ അതല്ലെങ്കിൽ കടുത്തുരുത്തിയിലേക്ക് മത്സരം മാറ്റുമോ എന്ന തരത്തിലുള്ള ചില അഭ്യൂഹങ്ങൾ പുറത്തു വന്നത്. ഇത് സംബന്ധിച്ച് നമ്മൾ കേരള കോൺഗ്രസ് നേതാക്കളോട് തന്നെ, മുതിർന്ന നേതാക്കളോട് തന്നെ, കെ എം മാണിക്കൊപ്പം തന്നെ പാർട്ടിയിൽ പ്രവർത്തിക്കുകയും അന്ന് മുതൽ തന്നെ ഈ പാർട്ടിയിലെ ഭാരവാഹിത്വങ്ങളടക്കം, സംസ്ഥാന ഭാരവാഹിത്വങ്ങളടക്കം കൈവശം വെച്ചിരുന്ന നേതാക്കളോട് ഇത് സംബന്ധിച്ച പ്രതികരണങ്ങൾ ആരാഞ്ഞത്. പ്രത്യേകിച്ച് കടുത്തുരുത്തിയുടെ മുൻ എം എൽ എ കൂടിയായ പി എം മാത്യു ആണ് ഇത്തരത്തിൽ ഈ ജോസ് കെ മാണി കടുത്തുരുത്തിയിലേക്ക് എത്തണമെന്നൊരു പാർട്ടിയിലെ പൊതുവികാരം അതിനെക്കുറിച്ച് 24 തുറന്നു പറഞ്ഞത്. നിലവിൽ കടുത്തുരുത്തിയിൽ 15,000 മുകളിലാണ് ഭൂരിപക്ഷം നിൽക്കുന്നത്. ജോസ് കെ മാണി എത്തുകയാണെങ്കിൽ ഇത് 25,000 മുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന പി എം മാത്യു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. അതോടൊപ്പം കെ എം മാണിയുമായി പാലായോളം തന്നെ, ഒരുപക്ഷെ പാലായേക്കാളും കെ എം മാണിക്ക് ആത്മബന്ധമുണ്ടായിരുന്ന ഒരു ഇടം കൂടിയാണ് കടുത്തുരുത്തി എന്ന പി എം മാത്യു പറഞ്ഞു വിൽക്കുന്നു. കേരള കോൺഗ്രസിൻ്റെ തട്ടകം എന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒന്നാമത്തെ പേര് കടുത്തുരുത്തി തന്നെയാണെന്ന് പാർട്ടി പ്രവർത്തകർക്കൊപ്പം പി എം മാത്യു ആവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം നിലവിൽ ക്രൈസ്തവ സഭകൾ, പ്രത്യേകിച്ച് ക്നാനായ കത്തോലിക്ക സഭയ്ക്കടക്കം ഏറ്റവും കൂടുതൽ വോട്ടുകളുള്ള മണ്ഡലം കടുത്തുരുത്തിയാണ്. 15,000 മുകളിൽ വോട്ടുകൾ ക്നാനായ സഭയ്ക്കുണ്ട്. അതോടൊപ്പം 75,000 വോട്ടുകൾ കത്തോലിക്ക സമുദായത്തിനും ഉണ്ട്. ഈ രണ്ട് സഭകളുടെയും പിന്തുണ, ക്രൈസ്തവ സഭകളുടെ പിന്തുണ ജോസ് കെ മാണിക്കുണ്ട് എന്നും പി എം മാത്യു പറഞ്ഞു വെക്കുന്നു. നിലവിൽ തുടർച്ചയായി കടുത്തുരുത്തിയിൽ നിന്ന് വിജയിച്ചു വരുന്ന മോൻസ് ജോസഫ് എം എൽ എയ്ക്ക് ആ പിന്തുണ ഉറപ്പാക്കാനുണ്ടായത്
രണ്ട് തവണ ആ പിന്തുണ നൽകിയിട വിജയം ഉറപ്പാക്കിയിട കെ മാണിയുടെ ഔദാര്യമാണ് എന്നും പി എ മാത്യു പറഞ്ഞു വരുന്നുണ്ട്. നിലവിൽ ജോസ് കെ മാണിയും അതോടൊപ്പം ജോസ് കെ മാണിയും മോൻസ് ജോസഫും തമ്മിൽ ഒരു മത്സരം ഉണ്ടായാൽ ജോസ് കെ മാണിക്കായിരിക്കും വിജയം ഉണ്ടാവുകയെന്നും നിലവിൽ ഈ പഞ്ചായത്തുകൾ 11 പഞ്ചായത്തുകളുള്ളതിൽ ഭൂരിഭാഗം പഞ്ചായത്തുകളിലും 9 പഞ്ചായത്തുകളിലും LDFനാണ് നിലവിൽ മേൽക്കൈ വന്നിരിക്കുന്നത്. ഇത് ഈ കേരള കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടിയാണ് LDF ഇത്തരത്തിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കിയത്. ഈ ഒരു മുന്നേറ്റം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാനാകുമെന്നാണ് ഇപ്പോൾ പാർട്ടിയുടെ ഒരു കണക്കുകൂട്ടൽ. നിലവിൽ കടുത്തുരുത്തിയിൽ മത്സരിക്കുന്നതാണ്, പാലായിൽ മത്സരിക്കുന്നതിനേക്കാൾ ജോസ് കെ മാണിക്ക് സുരക്ഷിതം എന്നൊരു വിലയിരുത്തലാണ് കേരള കോൺഗ്രസ് എം. ശ്രീജി ദിൽജിത്ത് ആണ് നമുക്കൊപ്പം ചേർന്നത്. താങ്ക് യു ദിൽജിത്ത്. പാലയിൽ നിന്ന്, ഹൃദയവികാരമായ പാലയിൽ നിന്ന് കടുത്തുരുത്തിയിലേക്ക് ജോസ് കെ മാണി മാറുമെന്ന സൂചനയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ജോസ് കെ മാണിയുടെ ഒരു കൺഫർമേഷൻ ലഭിച്ചാലേ നമുക്ക് ഈ കാര്യത്തിൽ തറപ്പിച്ച് പറയാൻ കഴിയൂ. അത് തുടർന്ന മണിക്കൂറുകളിൽ ചിലപ്പോഴതുണ്ടായി എന്ന് വരാം, അല്ലെങ്കിൽ സീറ്റ് വിഭജന ചർച്ച നടക്കുമ്പോഴായിരിക്കും അത് ഉണ്ടാവുക. അത് അത്രയും കാലം നമ്മൾ കാത്തിരുന്നേ മതിയാവും. ഇനി മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു. കോവിഡ് നിയന്ത്രണങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ച ശേഷം സജീവമായിരിക്കുന്നു പത്തനംതിട്ടയിലെ അടവി കുട്ടവഞ്ചി സഞ്ചാരം. നിരവധി ആളുകളാണ് ഇപ്പോൾ കുട്ടവഞ്ചിയിൽ സഞ്ചരിക്കാനെത്തുന്നത്. പുതിയ 26 കുട്ടവഞ്ചികൾ കൂടി എത്തിയതോടെ ഇനി സുരക്ഷിതമായി കാടിൻ്റെ സൗന്ദര്യം വിലയിരുത്തി നമുക്ക് കുട്ടവഞ്ചിയിൽ എങ്ങനെ യാത്ര ചെയ്യാം. കല്ലാറിൻ്റെ ഓളപ്പരപ്പിലൂടെ ഇനി പുതിയ കുട്ടവഞ്ചികളിൽ യാത്ര ചെയ്യാം. മുണ്ടോമുഴി മുതൽ ഇരട്ടയാർ വരെയുള്ള യാത്രയിൽ കല്ലാറിലേക്ക് ചാഞ്ഞുകിടക്കുന്ന മരങ്ങളും കാട്ടുവള്ളികളും തഴുകി കാടിൻ്റെ വന്യത അടുത്തനുഭവിക്കാം. വഞ്ചിയിൽ കറങ്ങിക്കറങ്ങിയുള്ള യാത്രയിൽ ശ്വാസമടക്കി പിടിച്ചിരുന്ന് ആസ്വദിക്കാം. കോവിഡ് കാലത്തെ അടച്ചിടലും കാലപ്പഴക്കവും കാരണം ഇവിടുത്തെ ഒട്ടുമിക്ക വഞ്ചികളും നശിച്ചിരുന്നു. ഇത് ഇക്കഴിഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ കാല സീസണെ സാരമായി ബാധിച്ചു. ഇപ്പോൾ പുതിയ വഞ്ചികളെത്തിയതോടെ ആ പ്രശ്നത്തിനും പരിഹാരമായി. ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വരാനും ഇവിടെ കണ്ട് ഇഷ്ടപ്പെടാനും വരാനും ഈ വന്നവർ തന്നെ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഇവിടെ. അല്പം സാഹസികത നിറഞ്ഞ കാനന ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള കുട്ടവഞ്ചി യാത്ര പുതിയൊരു അനുഭവമാണെന്ന സന്ദർശകർ. ഈ കൊറോണ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇത്രയും നാളിന് ശേഷം ഒന്ന് റിലാക്സ് ആയിട്ട് കറങ്ങാനെല്ലാം പറ്റി, കൊള്ളായിരുന്നു, നല്ല അനുഭവമായിരുന്നു. ഒരു വഞ്ചിയിൽ തുഴക്കാരനുൾപ്പെടെ 4 പേർക്കാണ് ഇപ്പോൾ സഞ്ചാരാനുമതിയുള്ളത്. നീണ്ട നാളത്തെ ശൂന്യതയ്ക്ക് ശേഷം അടവി കുട്ടവഞ്ചി സവാരി വീണ്ടും സജീവമാവുകയാണ്. പുതുതായി എത്തിയ പുതിയ കുട്ടവഞ്ചികളുമായി ക്യാമറമാൻ രതീഷ് മാടമ്പശ്ശേരിക്കൊപ്പം ഷെഫിക് പട്ടാമ്പി, 24 പത്തനംതിട്ട. കുട്ടവഞ്ചിയിൽ നിന്ന് 24 വേണ്ടി ഷെഫീഖ് പട്ടാമ്പി എന്നല്ലേ പറയേണ്ടത്? ശരിക്കും അങ്ങനെയാണ്. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 43 മിനിറ്റ്. കുട്ടവഞ്ചി സവാരി താല്പര്യമുള്ള ആളുകൾ കുന്നിയിലേക്ക് പത്തനംതിട്ടയിലേക്ക് പോവുക, നല്ലൊരു അനുഭവമായിരിക്കും. ഞാനൊന്ന് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു ഇടവേളയ്ക്ക് പോകാൻ സമയമാകുന്നു. ഇടവേള കഴിഞ്ഞ് നമ്മൾ വേഗം മടങ്ങി വരും. അപ്പം മറക്കണ്ട, ഇന്ന് 9 മണി മുതൽ നിയമസഭാ സമ്മേളനം ചേരുകയാണ്. ഏറ്റവും അവസാനത്തെ നിയമസഭാ സമ്മേളനമാണ് നടക്കാൻ പോകുന്നത്. കലുഷിതമായിരിക്കും, അതിന് തത്സമയ സംരക്ഷണം 24 ചെയ്യുന്നുണ്ട്. 24 തന്നെ നിങ്ങൾ 9 മണിക്കും യാത്ര ചെയ്യുക. വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകർ. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 49 മിനിറ്റ്. നിങ്ങളൊക്കെ നല്ല ഊർജ്ജത്തിൽ തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കറിയാം ലോകമെമ്പാടും പല ജോലികൾ ചെയ്തുകൊണ്ടിരുന്നുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ വാർത്ത കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു വിശേഷത്തിലേക്ക് പോകാം. ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമമായി തെന്നിന്ത്യയിൽ തരംഗമായി മാറിയ ബ്രഹ്മാണ്ട കന്നഡ ചിത്രം KGF 2 ടീസർ പുറത്തിറങ്ങി. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണ് ചിത്രത്തിൻ്റെ 2 ഭാഗം കേരളത്തിൽ പ്രദർശനത്തിന് എത്തിക്കുന്നത്. ഇനി നമുക്കറിയാം ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 51 മിനിറ്റ് ആയിരിക്കുന്നു. 9 മിനിറ്റുകൾ കൂടി കഴിഞ്ഞാൽ 14 നിയമസഭയുടെ അവസാന സമ്മേളനത്തിന് തുടക്കമാകും. ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെയാണ് ഈ നിയമസഭാ സമ്മേളനം തുടക്കമാകുന്നത്. ബജറ്റ് അവതരണമാണ് 28-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഈ സമ്മേളനത്തിൻ്റെ പ്രധാന അജണ്ട. എന്നാൽ സ്പീക്കർക്കെതിരായ പ്രതിപക്ഷ നീക്കങ്ങളായിരിക്കും ഈ സമ്മേളനത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കുക. സ്പീക്കറെ നീക്കം ചെയ്യണമെന്ന പ്രതിപക്ഷ നോട്ടീസ് നിയമസഭാ സമ്മേളനം പരിഗണിക്കുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി സഭയ്ക്കകത്തുനിന്ന് തനേഷ് തമ്പി തത്സമയം ചേരുന്നു. തനേഷ് തമ്പി, ഗുഡ് മോർണിംഗ്. എങ്കിൽ എന്തൊക്കെയാണ് സഭയിലേക്ക് അംഗങ്ങൾ വന്നു തുടങ്ങി, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു? ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് നിയമസഭാ സമ്മേളനത്തിലേക്ക് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ വാഹനം വന്ന് നിന്നു, വണ്ടിയിൽ നിന്ന് അദ്ദേഹം പുറത്തിറങ്ങുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നടത്താനുള്ള ഗവർണറുടെ ആഗമനമാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. അതിൻ്റെ നിയമസഭാ ക്രമീകരണങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ കാണുന്നത് പ്രേക്ഷകർ.
ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് സ്വീകരിക്കുന്നതാണ് കാണുന്ന ദൃശ്യങ്ങൾ. അദ്ദേഹത്തിൻ്റെ ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെയാണ് ഈ 14-ാമത് നിയമസഭയുടെ അവസാന സമ്മേളനത്തിന് തുടക്കമാവുക. നിയമസഭയിലേക്ക് അദ്ദേഹം എത്തിക്കഴിഞ്ഞു, ഗവർണർ എത്തിക്കഴിഞ്ഞു. അതിൻ്റെ അദ്ദേഹം നിയമസഭാ കവാടത്തിൽ കവാടം വഴി നിയമസഭയ്ക്കകത്തേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് ഈ അവസാന സമ്മേളനം ആരംഭിക്കുക. ഈ ഒരുപക്ഷെ ഈ നയപ്രഖ്യാപന പ്രസംഗം അതിലെ വിവാദ വിഷയങ്ങൾ ഗവർണർ വായിക്കുമെന്നൊക്കെയുള്ള സംശയങ്ങൾ ഉയരുന്നുണ്ട്. എന്നിരുന്നാലും വളരെ സമാധാനത്തിൻ്റെ വഴിയിൽ തന്നെയായിരിക്കും ഗവർണർ എന്നെയാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും അംഗങ്ങളൊക്കെ തന്നെ നിയമസഭയിൽ എത്തിക്കഴിഞ്ഞു. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി തനീഷ് തമ്പി മീഡിയ റൂമിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. തനീഷ് തമ്പി, ഗുഡ് മോർണിംഗ് അഗെയിൻ. എന്തൊക്കെയാണ്, അംഗങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞു, ഗവർണർ എത്തിക്കഴിഞ്ഞല്ലോ, എന്തൊക്കെയാണ് ഇനി അടുത്ത് നടക്കാൻ പോകുന്നത്? ആ ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഗവർണർ എത്തിയിരിക്കുന്നു നിയമസഭയിലേക്ക്. 22-ാം സമ്മേളനമാണ് 14-ാം നിയമസഭയുടെ. അതുകൊണ്ട് തന്നെ ഒട്ടേറെ പ്രത്യേകതയുള്ളൊരു സമ്മേളനം എന്ന് പറയാം. കഴിഞ്ഞ 5 വർഷം സംസ്ഥാനം ഭരിച്ച പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാന ബജറ്റ്, അവസാന സമ്മേളനം, അങ്ങനെ ഒട്ടേറെ പ്രത്യേകതകളുള്ള ഒരു സമ്മേളനത്തിലേക്ക് കടക്കുകയാണ്. പുതിയ വർഷമായതുകൊണ്ട് തന്നെ ഗവർണറുടെ നയപ്രഖ്യാപനത്തോടു കൂടിയാണ് ഈ സമ്മേളനം ആരംഭിക്കുക. 9 മണിക്ക് തന്നെ, കൃത്യം 9 മണിക്ക് തന്നെ നയപ്രഖ്യാപനം ആരംഭിക്കും. ഇപ്പോൾ ഔപചാരികമായ സ്വീകരണം, ഉപചാരപൂർവ്വമുള്ള സ്വീകരണമാണ് ഇപ്പോൾ ഗവർണർക്ക് നൽകിയത്. ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചതിന് ശേഷം സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനും മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം ചീഫ് വിപ്പ് രാജൻ ഉൾപ്പെടെയുള്ളവരാണ് ഗവർണറെ സ്വീകരിച്ചത്. അദ്ദേഹത്തെ ആനയിച്ച് ഇപ്പോൾ നിയമസഭാ മന്ദിരത്തിനകത്തേക്ക് എത്തും. അംഗങ്ങളെല്ലാം തന്നെ നേരത്തെ എത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഒട്ടേറെ പ്രത്യേകതകളുള്ള ഒരു നിയമസഭാ സമ്മേളനമാണ്. കഴിഞ്ഞ സമ്മേളനം കർഷക പ്രശ്നങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക സമ്മേളനമായിരുന്നു. 20-ാം സമ്മേളനം പക്ഷേ വലിയ പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിലാണ് നടന്നിരുന്നത്. സർക്കാരിനെതിരായ അവിശ്വാസ പ്രമേയം ആ സമ്മേളനത്തിലുണ്ടായിരുന്നു. അതിൻ്റെ ഒരു തുടർച്ച ഈ സമ്മേളനത്തിലുണ്ടാകും എന്നുള്ളതാണ് ഇതിൽ പക്ഷേ ശ്രദ്ധാകേന്ദ്രം. നേരത്തെ എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്പീക്കറാണ്. സ്പീക്കർക്കെതിരെ കടുത്ത ആരോപണങ്ങൾ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യം. മുസ്ലിം ലീഗ് അംഗമായ എം ഉമ്മർ സ്പീക്കറെ നീക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള, അല്ലെങ്കിൽ സ്പീക്കർ സ്ഥാനത്ത് നിന്ന് പി ശ്രീരാമകൃഷ്ണനെ നീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് നൽകിയിരിക്കുന്നു. ഈ നോട്ടീസ് പരിഗണിക്കും, ഈ നോട്ടീസ് ചർച്ച ചെയ്യും എന്ന് ഇന്ന് രാവിലെ നമ്മുടെ ഈ ഷോയിൽ തന്നെ പങ്കെടുത്ത പി ശ്രീരാമകൃഷ്ണൻ വ്യക്തമാക്കിയിരുന്നു. ഈ കാര്യങ്ങളിൽ ആരോഗ്യപരമായ ചർച്ചകൾ നടക്കട്ടെ, ജനങ്ങൾക്ക് സത്യം ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ആക്രമണങ്ങളെ വ്യക്തിപരമായി എടുക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും ഈ സമ്മേളനത്തിൻ്റെ ഒരു ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത്, കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് പി ശ്രീരാമകൃഷ്ണനെതിരായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയായിരിക്കും. അതിനെ സർക്കാരും അതുപോലെ തന്നെ പി ശ്രീരാമകൃഷ്ണൻ ഏത് രീതിയിലാണ് പ്രതിരോധിക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അതേസമയം പ്രതിപക്ഷം എല്ലാ സർവ്വസന്നാഹങ്ങളുമായിട്ടാണ് നിയമസഭയിലേക്ക് വരുന്നത്. 28 വരെ നീളുന്ന ഈ സമ്മേളനത്തെ പ്രക്ഷുബ്ധമാക്കുക എന്നുള്ളത് തന്നെയാണ്, ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അല്പം സമയം മുൻപ് പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നിരുന്നു. ശക്തമായ പ്രതിഷേധം ഉയർത്തുക എന്നുള്ളത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. നിയമസഭയ്ക്കകത്ത് ആ പ്രതിഷേധം എല്ലാ രൂപത്തിലും ഇപ്പോൾ നിയമസഭയിലെ നടപടികൾ ആരംഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മീഡിയ റൂമിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോവിഡ് കാലമാണ്, അതുകൊണ്ട് തന്നെ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് നിയമസഭാ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാനും കഴിയുകയുള്ളൂ. നേരത്തെ നിയമസഭാ ഹാളിനകത്ത് ഇരുന്ന് നമുക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ ഇപ്പോൾ മീഡിയ റൂമിലെ ടെലിവിഷൻ സ്ക്രീനിൽ നിന്നാണ് നമുക്ക് ഈ വിവരങ്ങൾ ലഭിക്കുക. ഏതായാലും ഇപ്പോൾ ആ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങേയറ്റം നിർണായകമാണ് ഈ നിയമസഭാ സമ്മേളനം എന്ന് പറയുന്നത്. അതിൻ്റെ ഒന്നാമത്തെ കാരണം നിയമസഭാ സമ്മേളനം വരാനിരിക്കുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു എന്നുള്ളതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനലായിരുന്നു നേരത്തെ സമാപിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ്. അതിൽ മികച്ച വിജയം കൈവരിക്കാൻ LDFന് കഴിഞ്ഞിരുന്നു. അതിന് തൊട്ടു മുമ്പ് വരെയുള്ള ആരോപണങ്ങളെയാകെ അപ്രസക്തമാക്കിക്കൊണ്ടാണ് ആ ഒരു വിജയമെന്ന് LDF അവകാശപ്പെട്ടത്. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ആ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള ദേശീയ ഗാന ആലാപനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷമിക്കണം, ഇപ്പോൾ ഗവർണർ അകത്തേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. നിയമസഭയ്ക്കകത്തെ അംഗങ്ങളെല്ലാം എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഗവർണർ അല്പസമയത്തിനകം ഡയസിലേക്ക് കയറും. അതിനുശേഷം നയപ്രഖ്യാപന പ്രസംഗം ആരംഭിക്കും. ഇത് നേരത്തെ എസ് കെ എൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള നിശിതമായ വിമർശനങ്ങൾ, പ്രത്യേകിച്ചും കർഷക സമരവുമായി ബന്ധപ്പെട്ട, കർഷക ബില്ലുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലുണ്ട്. പക്ഷേ ആ ഭാഗങ്ങൾ അദ്ദേഹം വായിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അവ്യക്തത നിലനിൽക്കുകയാണ്. അത് ആ കാര്യത്തിൽ ഗവർണർ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. കഴിഞ്ഞ നയപ്രഖ്യാപന സമയത്തും പൗരത്വ ബില്ലിനെതിരായിട്ടുള്ള ഭാഗങ്ങൾ വായിക്കാതെ അദ്ദേഹം മടങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരം ഒരു സാഹചര്യം ഇത്തവണ ആവർത്തിക്കപ്പെടുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ നമുക്ക് അല്പസമയത്തിനകം വ്യക്തത ലഭിക്കും. ഇപ്പോൾ നിയമസഭയിലേക്ക് ഗവർണർ പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിക്കുകയാണ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മറ്റ് സ്പീക്കർ ഉൾപ്പെടെയുള്ള നേതാക്കൾ.
കൃത്യം 9 മണിക്ക് തന്നെ നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. നയപ്രഖ്യാപനവും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം നിർണായകമാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കളമൊരുക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ. ഈ 28 വരെ നീളുന്ന നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ചെയ്യുക, നിയമസഭയ്ക്ക് പുറത്തും മറ്റു രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതും പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു മുന്നിലുള്ള ദൗത്യമാണ്. ബി ജെ പിയും സമാനമായ സമരങ്ങൾ ആസൂത്രണം ചെയ്യുന്നു നിയമസഭയ്ക്ക് പുറത്ത്. സ്വാഭാവികമായും ആ നിലയിലുള്ള കാര്യങ്ങളായിരിക്കും ഇനി നടക്കുക. ഇപ്പോൾ ഗവർണർ നിയമസഭയുടെ ഡയസിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. സ്പീക്കർക്ക് സമീപത്ത് അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടത്തിൽ അദ്ദേഹം ഇപ്പോൾ ദേശീയ ഗാനത്തിൻ്റെ സമയമാണ്. എസ് കെ എൻ. സൂചനകളാണ്. എനിക്കൊപ്പം ടി എം ഹർഷൻ കൂടി ചേരുന്നു. ട്വന്റി ഫോർ രണ്ട് വർഷത്തിന്റെ നിറവിൽ